ലോകത്തുള്ള ആളുകൾ മുഴുവനും നിനക്കൊരു ഗുണം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ലായം ഫഊക ഇല്ലാ ബിമാ കതബല്ലാഹു ലക അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചതേ ഇവിടെ നടക്കുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, യാസറ അറഫാത്ത് എന്ന് പറയുന്ന PLO നേതാവുണ്ടായിരുന്നു, ഫലസ്തീൻ എന്ന പ്രദേശത്തിന്റെ ഭരണാധികാരി. ഒരു തവണ വിമാനാപകടത്തിൽപ്പെട്ട് വിമാനത്തിലുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ടപ്പോഴും യാസർ അറഫാത്ത് രക്ഷപ്പെട്ടു. എന്തേ റബ്ബിന്റെ തീരുമാനമാണ്, വീണ്ടും ഒരു 18 വർഷം ജീവിക്കണം എന്ന്, അതല്ലെങ്കിൽ 13 വർഷം ജീവിക്കണമെന്ന്. എന്നാൽ 300 കോടി ഡോളർ ചെലവഴിച്ച് 32-കാരനായ അലി ബനാത്ത് എന്ന് പറയുന്ന സഹോദരനെ ചികിത്സിച്ചിട്ടും ഭേദമായില്ല, മരണത്തിന് വീതൊടുങ്ങി. എന്തേ കാരണം? റബ്ബിന്റെ തീരുമാനമില്ല. അതുകൊണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്ക് ഗുണം ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ ആ ഗുണം നിനക്ക് ഉപകാരപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ തീരുമാനം വേണം. അതുപോലെ നിനക്കൊരു ദ്രോഹം ചെയ്യണം എന്ന് ഈ ലോകത്ത് ആരെങ്കിലും തീരുമാനിച്ച റബ്ബിന്റെ തീരുമാനമില്ലാതെ ഒരു ഭരണാധികാരികൾക്കോ ഒരു നിയമവ്യവസ്ഥകൾക്കോ ഒരാൾക്കും നിന്നെ ദ്രോഹിക്കാൻ കഴിയൂല എന്നതാ. അതുകൊണ്ട് ജീവിതം ഉന്നതമാവണമെങ്കിൽ, നമുക്ക് വിജയം കൈവരിക്കണമെങ്കിൽ നമുക്ക് വേണ്ട അനിവാര്യമായത് നിനക്കൊരു സഹായി വേണമെന്നുണ്ടെങ്കിൽ അല്ലാഹു മതി എന്നാണ് പറയുന്നത്. രണ്ടാമതായി പറഞ്ഞത് ഒരു കൂട്ടുകാരൻ വേണമെങ്കിൽ, ഇപ്പോഴും ഒരു സുഹൃത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്, ഒരു കൂട്ടുകാരൻ, ഒരു കമ്പനിക്ക് ഒരാൾ. ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ പഴയ കാലത്ത് മാഷന്മാരുടെ നിന്നും ടീച്ചർമാരുടെ നിന്നും തല്ലിട്ടുമ്പോ ഒപ്പം വേറെ ആൾക്കാരും കൊള്ളാണ്ടെങ്കിൽ ഒരാശ്വാസമാണ്. സംയുക്തമായി തല്ലിട്ടുമ്പോ ഒരാശ്വാസമാണ്. നേരെ മറിച്ച് ഒറ്റക്ക് കിട്ടുമ്പോ അതൊരു മാനക്കേടാണല്ലോ. അപ്പൊ അങ്ങനെ, അപ്പൊ കൂട്ടായ ജീവിതം വളരെ പ്രധാനമാണ്. എന്നാൽ നമുക്കൊരു കൂട്ടു വേണം, ഒരിക്കലും പിരിയാത്ത കൂട്ട്. നമ്മുടെ സമ്പാദ്യം റൂഹ് പിരിയുന്നത് വരെയുള്ളൂ അല്ലേ. നമ്മളെ മരിക്കുന്നതോട് കൂടെ മുതലൊക്കെ വേറെ അവകാശികളായി മാറും. അഹമ്മദുൽ വറാഖ് റളിയല്ലാഹു അൻഹു ഒരു ആസന്ന രോഗിന്റെ അടുക്കൽ ഇങ്ങനെ പോയി, അയാൾക്ക് വെള്ളമൊക്കെ ഇങ്ങനെ കൊടുത്ത്. രാത്രി സമയമാണ്, അയാള് മരണപ്പെട്ടോടുകൂടെ വിളക്കണ് കെടുത്തി. അപ്പൊ ആളുകൾ ചോദിച്ചു, ഇപ്പൊ വിളക്കെടുത്താൻ പാടുണ്ട്, എന്തെല്ലാം ചെയ്യാണ്ട്, ഈ ഡ്രസ്സ് വെട്ടണം, അതുപോലെ കണ്ണു ചെയ്യണം, താടി കെട്ടണം, പല സംഭവങ്ങളും ഇല്ല, എന്താ വിളക്കെടുത്തി എന്ന് ചോദിച്ചപ്പോ ഇതുവരെ കത്തിയത് അയാളെണ്ണ, ഇപ്പൊ കത്തുന്നത് അവകാശികളെണ്ണ. ശരീരത്തിൽ നിന്ന് റൂഹാണ് പോയാൽ ഖബർക്ക് ആരെങ്കിലും ആധാരം കൊണ്ടുപോകും. മുൻകർണക്കീർ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2008 എണ്ണത്തിൻ്റെ കെട്ട് ഒരു 2 ലക്ഷം റുപ്യ, ഒരു കാര്യമല്ല. അതൊക്കെ ഓരോച്ചെടുത്ത് ഓരോ ആളുകൾ, എനിക്ക് മുന്നേ വേണം, ഓൾക്ക് ബേക്ക് മതി, പെണ്ണുങ്ങൾക്ക് പാഠം കൊടുക്കാം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് അങ്ങനെയുള്ള സംഭവം ഉണ്ടാകല് പോയി, നമ്മളത് പോയി. അങ്ങനെയാണ്. അപ്പൊ ചില നമ്മുടെ കൂടെ ഉള്ളത് റൂഹ് വിരിയുന്നത് വരെ, നമ്മുടെ അഹിലുകാര് ഖബർ വരെ ഉണ്ടാകും. മക്കള്, പേരക്കുട്ടികള് ഓലൊക്കെ മള്ളിന്ന് നിസ്കരിച്ച് ഖബറടക്കാൻ വേണ്ടി വന്നു, മൂടി ഒരു പോയി. എന്നാൽ രണ്ട് കൂട്ടുകാര് ഖബറിന്ന് കല്ലറയിലുണ്ട്,
മന്നന്തി വലി മന്നന്തി എന്നുടൻ ചോദ്യമായി നിങ്ങൾക്ക് വേണ്ടിട്ട് എന്നെ റബ്ബ് പടച്ചതായി. നമ്മുടെ കൂടെയുള്ളത് ഒന്ന് അല്ലാഹുവിന്റെ മലക്കുകളാണ്, രണ്ടാമതായി നമ്മുടെ കൂടെയുള്ളതോ നാം ഈ ലോകത്ത് ചെയ്തു വെച്ച അമലുകളാ. ഏത് ഒരാളുടെ കൂടെയും 19 മലക്കുകളുണ്ട് എന്നാണ്. ആ മലക്കുകൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അവര് കൂടെയുണ്ട്, അതല്ലെങ്കിൽ അവരുടെ